ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്രഷ് ചെയ്ത നാരങ്ങ അച്ചാറാണ്. അതിന് ഞാൻ 10 നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലോണം വെള്ളത്തിയിട്ട് 2-3 വട്ടം കഴുകണം. കഴുകിയിട്ട് വെള്ളം വെട്ടി തിളക്കുന്നുണ്ട്. ഇത് തീ ഓഫ് ആക്കണം. എന്നിട്ട് തീ ഓഫ് ആക്കിയിട്ട് നാരങ്ങ അതിനകത്ത് ഇട്ട് കൊടുക്കണം. ഓരോന്നായിട്ട് അതിനകത്ത് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് ഒരമണിക്കൂർ അതിനകത്ത് ഇട്ട് വെച്ചേക്കണം. ഇങ്ങനെ ഒരു അരമണിക്കൂർ ഇട്ട് വെക്കുക. ഞാൻ തിളപ്പിച്ച വെള്ളത്തിൽ ഇട്ടുന്നതാണ്. അരമണിക്കൂർ ശേഷം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം തുടച്ച് ഒരു വെള്ളവും കൂടാതെ വേണം വെക്കാൻ. ഇനി നമുക്ക് ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ട് അതിൻ്റെ അകത്തുള്ള അരി എടുത്ത് കളഞ്ഞ് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. അതുകൊണ്ട് ഇങ്ങനെ വേണം കട്ട് ചെയ്തെടുക്കാൻ. നാലായിട്ട് മുറിച്ചെടുത്തിട്ട് ഇതിനകത്ത് അരിയുണ്ടെങ്കിൽ എടുത്ത് മാറ്റണം. കാരണം നമുക്ക് മിക്സിയിൽ അരയ്ക്കാനുള്ളതാണ്. ഇത് ക്രഷ് നാരങ്ങ പിക്കിളാണ്. ചെറുതായിട്ട് നമുക്ക് കടിക്കുകയും ചെയ്യാം, ചെറിയ പീസായിട്ട് കിടക്കുകയും ചെയ്യാം. ഇതിനൊക്കെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ചെറിയ പീസായിട്ട് ഇങ്ങനെ വേണം അരിഞ്ഞെടുക്കാൻ. ചെറിയ പീസാക്കിയിട്ട് ഇനി നമുക്കൊരു ജാറിലിട്ട് അരച്ചെടുക്കാം. ഇതേ രീതിയിലാണ് അരച്ചെടുക്കേണ്ടത്. ബാക്കിയുടെ ഇരിക്കുന്ന ഞാൻ അരച്ചെടുക്കാൻ പോവുകയാണ്. ഞാൻ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് മസാലകൾ മിക്സ് ചെയ്യാം. ഞാൻ ഈ സ്പൂണിൻ്റെ അളവിനാണ് എടുത്തിരിക്കുന്നത്. 1.5 സ്പൂൺ മുളക് പൊടി എടുത്തു. 4 സ്പൂൺ ഉപ്പെടുത്തു. ഞാൻ 1 കപ്പ് തികച്ചെടുത്തില്ല. പഞ്ചസാര എടുത്തു. ഒരു നുള്ള് മഞ്ഞപ്പൊടി. ഇനി നമുക്ക് നാരങ്ങ അരിഞ്ഞ വെള്ളം ഉണ്ടല്ലോ, അതുകൂടെ ഇതിനകത്ത് ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം മിക്സ് ചെയ്യണം. ഇങ്ങനെ വേണം മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അച്ചാറുണ്ടാക്കിയെടുക്കാം. ആദ്യം സ്റ്റൗ കത്തിച്ചിട്ട് നമുക്ക് അച്ചാർ ഉണ്ടാക്കിയെടുക്കാം. ചെറിയ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. അച്ചാർ ചൂടായി. ചൂടായപ്പോൾ നമ്മൾ പഞ്ചസാര അലിഞ്ഞ് വെള്ളം പോലായി. ഇനി അത് കുറുകി വരണം. കുറുകി എടുത്ത് കയ്യിൽ ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ കൈ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാൻ ഇങ്ങനെ വലിഞ്ഞു വലിഞ്ഞ് നൂൽ പോലെ വരണം. ആ പരുവാകുമ്പോഴേ അച്ചാർ റെഡി ആവുകയുള്ളൂ. ഇനി നമുക്ക് ഇതാണ്ട് ഇത് അച്ചാർ റെഡി ആയിട്ടുണ്ടെന്ന് പറയുന്നത്. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വലിയണം കയ്യിൽ. എന്താ അതാണ് അറിയുന്നത്. ഇത് എത്ര നാൾ വേണമെങ്കിലും ഇരിക്കേട് കൂടാതിരിക്കും. പക്ഷേ വെള്ളം തൊടിക്കുകയോ ചെയ്യരുത്. സ്പൂണ് വെള്ളം തൊടാത്ത സ്പൂണായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. ഞാനിതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാൻ പോവുകയാണ്. അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല റെസിപ്പിയാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക. താങ്ക് യു.